മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് നിത്യദാസ്. നിത്യദാസിനെ ഓർക്കുന്ന മലയാളികളുടെ മനസ്സിലോർമ്മ വരിക ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ ബസന്തി എന്ന കഥാപാത്രമായിരിക്കും. മലയാളത്തിൽ കുറച്ച് സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നിത്യദാസ്. 2007 ഫ്ലൈറ്റ് ക്രൂ ആയ അരവിന്ദ് സിംഗ് ജാംവാലയുമായുള്ള വിവാഹശേഷം പിന്നീട് കാശ്മീരിൽ സെറ്റിൽ ആവുകയായിരുന്നു താരം. രണ്ട് കുട്ടികളാണ് താരത്തിന്. അതിനുശേഷം സിനിമയിൽ താരം എത്തിയിരുന്നില്ല. പിന്നീട് താരത്തെ കണ്ടത് ചില ടെലിവിഷൻ സീരിയലുകളിലും മിനി സ്ക്രീൻ പ്രോഗ്രാമുകളിലുമായിരുന്നു. കഴിഞ്ഞ വർഷം ഫ്ളവേഴ്സ് ടി വി, സ്റ്റാർ മാജിക്, സീ കേരളം, ഞാനും ഞാനുമെന്റാളും തുടങ്ങിയ ഷോകളിൽ താരം എത്തിയിരുന്നു. നിത്യദാസിന്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ് നവ്യ നായർ. ഈ രണ്ട് താരങ്ങളും ഏറെ പ്രിയപ്പെട്ടവരും ഉറ്റച്ചങ്ങാതിമാരുമാണ്. ഇവർ ഒരുമിച്ചുള്ള വൈബ് സ്റ്റാർ മാജിക്കിൽ ഇവർ ഒത്തൊരുമിച്ചെത്തിയ എപ്പിസോഡിൽ കണ്ടതാണ്. നവ്യ നായർ കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഇപ്പോൾ നിത്യദാസും മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. 2023 ഫെബ്രുവരി അവസാനം പുറത്തിറങ്ങാനിരിക്കുന്ന പള്ളിമണി എന്ന ചിത്രത്തിലൂടെയാണ് നിത്യദാസിന്റെ തിരിച്ചുവരവ്. ശ്വേത മേനോൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഹൊറർ സ്വഭാവമുള്ള സിനിമയാണ് പള്ളിമണി. സിനിമകളിൽ ആർട്ട് വിഭാഗം കൈകാര്യം ചെയ്യുന്ന മലയാളികൾക്ക് പരിചിതനായ അനിൽ കുമ്പളയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഈ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സിനിമയുടെ താരങ്ങളുടെ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതൊക്കെ കടമെടുത്ത് ചെയ്യുന്നതാണ്, ഉപദ്രവിക്കരുത് എന്നായിരുന്നു അതിന്റെ രക്തം ചുരുക്കം. മലയാളത്തിൽ നടിമാരുടെ തിരിച്ചുവരവിന്റെ ഒരു കാലഘട്ടം കൂടിയാണിത്. നിത്യദാസിന്റെ സിനിമയിലെ മടങ്ങിവരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.